വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള കസ്റ്റേർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കസ്റ്റേർഡ് പൗഡറും ഒരു കപ്പ് പാലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്, അതായത് വെറും 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും റെസിപ്പി മുഴുവനായിട്ട് കാണാൻ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടർ തേച്ച് വെക്കുക എന്നുള്ളതാണ്. ഉപ്പില്ലാത്ത ബട്ടറാണ് തേക്കുന്നത്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. അപ്പം ഞാൻ 250 ml ഒരു കപ്പിൽ പാലെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പാല് ഈ കസ്റ്റേർഡ് പൗഡറിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു കസ്റ്റേർഡ് പൗഡർ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആദ്യം തന്നെ മുഴുവൻ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ച് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതൊന്ന് തിക്കാവുന്നത് വരെ നിങ്ങളിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടൂല. ഇതുപോലെയുള്ളൊരു വയർഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ഏകദേശം ചൂടായിട്ട് തിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് നല്ല ഒരു ക്രീമി തിക്കാകുന്ന കൺസിസ്റ്റൻസി വരെ കുക്ക് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് ഇത് ആവശ്യമായിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്പാച്ചുലയാണ് എടുത്തിട്ടുള്ളത്, കാരണം ഏകദേശം തിക്കായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് ഇടേണ്ടത്. ആ ചൂടോട് കൂടി നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ബട്ടർ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പാകത്തിലാവണം നമ്മുടെ മിക്സ്ചർ ഉണ്ടാവേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ്ചർ നേരത്തെ ബട്ടർ തേച്ച് വെച്ചിട്ടുള്ള ബൗളില്ലേ, ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള കപ്പും 300 ml കപ്പാണ്. കുക്ക് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ആ ഒരു കപ്പ് മുഴുവനായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ കപ്പല്ലാതെ വേറെ ഏതൊരു പാത്രത്തിലും ഇത് സെറ്റാക്കാവുന്നതാണ്. ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ടൊന്ന് ലെവൽ ചെയ്യുക. എന്നിട്ടിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി കിട്ടും. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടാത്ത പാകമാണെന്നുണ്ടെങ്കിൽ ഇത് സെറ്റായി എന്നാണ്. അതുപോലെ തന്നെ ഇത് എളുപ്പത്തിൽ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. നമ്മൾ ബട്ടർ തേച്ചുകൊണ്ടാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുപ്പിച്ചിട്ട് നട്ട്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ ഈസിയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you for watching.